വാർത്തകളിൽ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നടൻ അഗസ്റ്റിന്റെ മകളായി വന്ന് പിന്നീട് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച മലയാളത്തിന്റെ യുവനടി തന്നെയാണ് ആൻ അഗസ്റ്റിൻ. രണ്ടു വർഷത്തെ പ്രണയത്തെ തുടർന്ന് 2014 ഛായാഗ്രഹകൻ ജോമോൻ ടി ജോണുമായി ആനിന്റെ വിവാഹം. ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാഹമായിരുന്നു ഇരുവരുടെയും. 3 വർഷത്തോളം വേർപിരിഞ്ഞു കഴിഞ്ഞതിനു ശേഷമാണ് ഇരുവരും വിവാഹമോചിതരായത്. ഇതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. എൽസമ എന്ന ആൺകുട്ടിയിലൂടെയാണ് ആൻ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമാണ് ആൻ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നത്. വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന താരം പിന്നീട് നീന, സോളോ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. ഹരികുമാർ സംവിധാനം ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് താരമെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ജയസൂര്യ നായകനാകുന്ന അനശ്വര നടൻ സത്യന്റെ ബയോട്ടിക് പ്രോജക്റ്റിലൂടെയും ആൻ തന്നെയാണ് നായികയായി എത്തുന്നത്. ജോമോനുമായുള്ള പ്രശ്നം പലപ്പോഴും താരം തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യമാണ് വൈറലാകുന്നത്. 23 വയസ്സിൽ പക്വതയില്ലാതെ എടുത്ത തീരുമാനമായി പോയെന്നാണ് ആൻ അഗസ്റ്റിൻ പറയുന്നത്. പക്വതയാണോ വിവാഹ ജീവിതം സുന്ദരമാക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പക്വതയ്ക്ക് വലിയ പ്രാധാന്യം വിവാഹ ജീവിതത്തിനുണ്ടെന്നും 23 വയസ്സുള്ള പെൺകുട്ടിക്ക് അത്രമാത്രം പ്രണയം കൊണ്ട ഒരാളെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു എന്നുമാണ് ആൻ അഗസ്റ്റിൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം പോസിറ്റീവായാണ് കാണാൻ ശ്രമിക്കുന്നതെന്നും അങ്ങനെ തന്നെയാണ് എന്റെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എന്നുമാണ് താരം പറയുന്നത്. ജീവിതത്തിൽ തിരിച്ചടികളുണ്ടായി. ഞാൻ എന്റെ മുറിയിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അവിടുന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാണുന്ന ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിയത്. അങ്ങനെ ഒഴുകി ജീവിക്കുക എന്നതാണ് എന്റെ വലിയ തീരുമാനവും അത് തന്നെയാണ് എന്റെ സന്തോഷമെന്നാണ് ആൻ അഗസ്റ്റിൻ പറയുന്നത്. ഒരു ദിവസം തീരുമാനിച്ചു ഇങ്ങനെ അടച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് എന്നുമാണ് ആൻ അഗസ്റ്റിൻ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.